നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന്റെ നട്ടലായ ഓയിൽ പ്ലാന്റ് കാർഗ് ഇസ്രയേൽ ആക്രമിക്കുമെന്ന ഭയത്തിലാണ് ഇപ്പോൾ പരമോന്നത നേതാവും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കാനും. ഈ ഘട്ടത്തിൽ ഇസ്രയേലിന്റെ ഈ ഒരു ആക്രമണത്തിൽ നിന്ന് എങ്ങനെ ഓയിൽ പ്ലാന്റിനെ രക്ഷിച്ചെടുക്കാം എന്ന് തലപുകഞ്ഞാലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ ഭരണകൂടം. അങ്ങനെയാണ് ഇപ്പോൾ ഒരു കുതന്ത്രം പയറ്റാൻ ഇറാൻ തീരുമാനിക്കുന്നത്. അതായത്, ഓയിൽ പ്ലാന്റ് തകർന്നാൽ വലിയ രീതിയിൽ രാജ്യങ്ങൾ പ്രതിസന്ധിയിലാകും. ഇക്കൂട്ടത്തിൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടാകും. ഇന്ത്യ മാത്രമല്ല, ചൈനയെയും ബാധിക്കുന്ന വിഷയമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇസ്രയേലുമായി വളരെ അടുത്ത ബന്ധമുള്ള, അമേരിക്കയുമായി ഉറ്റ ചങ്ങാതിയായ ഇന്ത്യയെ ഈ കളത്തിലേക്ക് ഇറക്കാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മധ്യസ്ഥ ചർച്ചയ്ക്ക് ഇന്ത്യ വരണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഇറാൻ ഉയർത്തുന്നത്. അതായത്, ഓയിൽ പ്ലാന്റിൽ ആക്രമണം നടത്തരുത് എന്ന് ഇന്ത്യയെ കൊണ്ട് ഇസ്രയേലിനോട് പറയിക്കുക. അതിനുള്ള ഒരു കുതന്ത്രം പയറ്റിക്കൊണ്ടിരിക്കുകയാണ് പരമോന്നത നേതാവ്. പരമോന്നത നേതാവിന്റെ തലയിൽ ഉദിച്ച കുതന്ത്രമാണ് ഇതെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് കാർഗിലെ ഓയിൽ പ്ലാന്റ് ആക്രമിക്കപ്പെട്ടാൽ എണ്ണ പ്രതിസന്ധി ഉണ്ടാകും. ഇത് ഇന്ത്യയെ സാമ്പത്തികമായി വളരെ വലിയ രീതിയിൽ പ്രത്യാഘാതത്തിലേക്ക് തള്ളിവിടും എന്നുള്ളതും ഉറപ്പാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇറാൻ ഇത്തരത്തിലൊരു നീക്കം പയറ്റുന്നത്. എന്നാൽ ഇന്ത്യ ഇതുവരെ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇസ്രയേലുമായും അമേരിക്കയുമായും ഇന്ത്യ സംസാരിക്കുമോ എന്നുള്ളതും വ്യക്തമല്ല. പക്ഷേ ഒരിക്കലും ഇറാന്റെ ഒരു ആയുധമായി ഇന്ത്യ നിന്നു കൊടുക്കില്ല. അതിനുവേണ്ടി ഇന്ത്യ തങ്ങളുടേതായിട്ടുള്ള രീതികൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതായത്, അമേരിക്കയുമായും ഇസ്രയേലുമായി വളരെ അടുത്ത നയതന്ത്ര സൗഹൃദമുള്ള രാജ്യമാണ് ഇന്ത്യ. ഇത് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇപ്പോൾ ഈ ഒരു ബുദ്ധി പരീക്ഷിക്കുന്നതും. നിലവിലെ വിലക്കയറ്റം ഇന്ത്യയ്ക്ക് വൻ വെല്ലുവിളിയാണ്. രാജ്യത്ത് ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം വീണ്ടും ചർച്ചയാകുന്ന സമയത്താണ് എണ്ണവില ഉയരുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ കുറഞ്ഞ എണ്ണവിലയുടെ നേട്ടം പ്രാദേശിക എണ്ണ കമ്പനികൾ ആസ്വദിച്ചിരുന്നു. രാജ്യത്ത് ഇന്ധനവില കുറഞ്ഞേക്കുമെന്ന വാദങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് ആഗോള എണ്ണവില കുതിച്ചുയർന്നത്. ഇത് ഇന്ത്യയുടെ ചങ്കുലയ്ക്കുന്ന നടപടി തന്നെയായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എണ്ണ പ്രതിസന്ധിയിലേക്കാണ്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ സിംഹഭാഗവും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ്. ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന റഷ്യൻ എണ്ണ ഇറക്കുമതിയും ആഗോള എണ്ണവില വർദ്ധിക്കുന്നതോടെ ഇരുട്ടിലാകും. വില കുറഞ്ഞ റഷ്യൻ എണ്ണയുടെ സാധ്യതകൾ അസ്തമിച്ചേക്കാം. ഓഗസ്റ്റിൽ ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതിയുടെ 44.6% മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. ജൂലൈയിൽ ഇത് 40.3%. ഇറാഖ്, സൗദി അറേബ്യ, UAE, കുവൈറ്റ് എന്നിവയാണ് ഇന്ത്യയിലേക്കുള്ള പ്രധാന മിഡിൽ ഈസ്റ്റേൺ എണ്ണ വിതരണക്കാർ. റഷ്യൻ ക്രൂഡിന്റെ വിഹിതം 36%. ഒരു പൂർണ്ണ യുദ്ധമുണ്ടായാൽ ചെങ്കടൽ, ഹോർമുസ് കടലിടുക്ക് തുടങ്ങിയ പ്രധാനപ്പെട്ട എണ്ണ ഷിപ്പിംഗ് റൂട്ടുകൾ തടസ്സപ്പെടും. ഇറാഖിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും എണ്ണയും ഖത്തറിൽ നിന്ന് LNG കൊണ്ടുവരാൻ ഇന്ത്യ ഉപയോഗിക്കുന്ന റൂട്ടുകളാണ് ഇത് രണ്ടും. യുദ്ധം മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണയും വാതകവും വെട്ടിക്കുറച്ചാൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തീർച്ചയായും ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. എണ്ണ എത്തിക്കാനുള്ള ചെലവ് പിന്നീട് വർദ്ധിക്കും. ഇത് അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനും മറ്റും സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്ന ഫണ്ട് വക മാറ്റാൻ വരെ വഴിവെക്കും. അത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് ഇന്ത്യ പോകും എന്ന് വിദഗ്ധർ തന്നെ ഇപ്പോൾ വിലയിരുത്തുകയാണ്. ഈ സമയത്താണ് ഇറാൻ ഇന്ത്യയെ കളത്തിലിറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ ഇറാനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു നീക്കത്തിനും തയ്യാറാകില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. കാരണം അമേരിക്കയെയും ഇസ്രയേലിനെയും എതിർക്കാനോ അല്ലെങ്കിൽ അവരെ തഴഞ്ഞുകൊണ്ട് സംസാരിക്കാനോ ഇന്ത്യ ഒരിക്കലും തയ്യാറാകില്ല. നയതന്ത്ര ബന്ധം അത്ര ദൃഢമാണ് ഈ രാജ്യങ്ങളുമായി. എന്നാൽ അമേരിക്കയുമായി ഇന്ത്യ സംസാരിക്കാനും സാധ്യതകളേറെയാണ്. ഈ പ്രതിസന്ധി ഒഴിവാക്കാൻ എന്താണ് വഴികളെന്ന് രാജ്യം അമേരിക്കയുമായി ചർച്ച നടത്താൻ ഏറ്റവും കൂടുതൽ സാധ്യത ആ വഴിക്കാണ് ഉള്ളത്. ഇറാനെ സംബന്ധിച്ച് അവരുടെ ആവശ്യം കാർഗ് ഇസ്രയേൽ ആക്രമിക്കരുത്. അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ ഇറാന്റെ വലിയ സമ്പത്തിന്റെ ഒരു സ്രോതസ് ഇല്ലാതാകും. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ
പൂർണമായ സാമ്പത്തിക തകർച്ചയ്ക്ക് വഴിവെക്കും. ഇസ്രായേൽ കണക്ക് കൂട്ടുന്നതും അതുതന്നെയാണ്, ഇറാനെ സാമ്പത്തികമായി തകർക്കുക എന്നുള്ളതാണ് പ്രധാന ആശയം. അതുകൊണ്ട് ഇപ്പോൾ ഇറാൻ വലിയ രീതിയിൽ കാർഗ് സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഇസ്രയേലിന് ഈ സുരക്ഷയൊന്നും ഒരു പ്രശ്നമേ അല്ല. ഏത് സമയത്ത് വേണമെങ്കിലും അവർ കയറി അടിക്കും. അത് പരമോന്നത നേതാവിന് അറിയാവുന്നതുകൊണ്ട് തന്നെ പരമോന്നത നേതാവിന് ഇപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സംഘർഷം കടുത്തതോടെ ഇരു രാജ്യങ്ങളും എണ്ണപ്പാടങ്ങളെയും റിഫൈനറികളെയും ലക്ഷ്യമിടുന്നുവെന്ന വാർത്ത പുറത്തുവന്നതോടെയാണ് എണ്ണ വില കുത്തനെ ഉയർന്നത്. ഇറാന്റെ എണ്ണശാലകൾ ആക്രമിക്കുന്ന ഇസ്രയേലിനെ തന്റെ ഭരണകൂടം പിന്തുണയ്ക്കുമെന്ന് US പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി. വ്യാഴാഴ്ച ആഗോള എണ്ണവില 5% കുതിച്ചുയർന്നിരുന്നു. നിലവിൽ ആഗോള വിപണിയിൽ ബ്രെൻഡ് ക്രൂഡ് ബാരലിന് $78.05 WTI ക്രൂഡ് ബാരലിന് $74.38 വ്യാപാരം ചെയ്യുന്നത്. നിലവിലെ സംഘർഷം ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധികൾ ഉണ്ടാക്കിയാൽ ബാരലിന് ഒറ്റയടിക്ക് $28 വരെ വർദ്ധിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓയിൽ ട്രാൻസിറ്റ് ചോക്ക് പോയിന്റാണ് ഹോർമുസ്. ആഗോള ഊർജ്ജ സുരക്ഷയ്ക്ക് നിർണായകമാണ് ഈ കടൽപാത. ഈ നിർണായക റൂട്ടിൽ സംഭവിക്കുന്ന താൽക്കാലിക തടസ്സങ്ങൾ പോലും ഷിപ്പിംഗ് ചെലവ് കുത്തനെ ഉയർത്തും. ഇത് എണ്ണ വാങ്ങാൻ കൂടുതൽ ചെലവുകൾ ഉണ്ടാക്കും. ഒമാനും ഇറാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഹോർമുസ് പേർഷ്യൻ ഗൾഫിനെ ഒമാൻ ഉൾക്കടലുമായും അറബിക്കടലുമായും ബന്ധിപ്പിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ മുന്നിൽ ഉയർന്നിരിക്കുന്നത്. ഇന്ത്യ ഇതിൽ എന്ത് ഈ പ്രതിസന്ധി മറികടക്കാൻ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.